അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇനി നമുക്ക് സൂറത്തുൽ ബഖറ 89 ഇന്നലെ പഠിച്ചു, 90-ാമത്തെ ആയത്താണ് ഇന്ന് പഠിക്കുവാനുള്ളത്. 90. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله على من يشاء من عباده فباءوا بغضب على غضب وللكافرين عذاب مهين. ബിഇസ മഷ്തറൌ ബിഹി, അവർ വിറ്റുകളഞ്ഞത് എത്ര വഷളായതാണ്. അൻഫുസഹും, തങ്ങളെ തന്നെ. അയ്യകുഫുറു, അവർ നിഷേധിക്കുകയാൽ. ബിമാ അൻസലല്ലാഹു, അല്ലാഹു അവതരിപ്പിച്ചതിനെ. ബഗയൻ, ധിക്കാരപരമായി. അയ്യുനസ്സില അല്ലാഹു, അയ്യുനസ്സിലല്ലാഹു മിൻ ഫളി, അല്ലാഹു അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് ഇറക്കിയതിനെ. അലാമയ്യഷ്യാവു, അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ. മിൻ ഇബാദി, തൻ്റെ അടിമകളിൽ നിന്നും. ഫബാഉ, എന്നിട്ടവർ മടങ്ങി. ബി ഗളബിൻ അലാ ഗളബ്, കോപത്തിൻ്റെ മേൽ കോപവുമായി, അഥവാ അള്ളാഹുവിൽ നിന്നുള്ള കോപവുമായിട്ടാണ് അവർ ജീവിക്കുന്നത് എന്നർത്ഥം. വലിൽ കാഫിരീന, കാഫറുകൾക്കുണ്ടാകും, നിഷേധികൾക്കുണ്ട്. അദാബും മുഹീൻ, ഹീനമായ നിന്ദ്യമായ ശിക്ഷ. ബിഇസന, ഏറ്റവും ചീത്തയാണ്, ഏറ്റവും നിർഭാഗ്യകരമായ അവസ്ഥയാണ്, ഏറ്റവും വഷളായതാണ് എന്നൊക്കെയാണ് പദത്തിൻ്റെ അർത്ഥം. ബിഇസമ്മ, ഒരു കാര്യം. ഇഷ്തറോ ബിഹി, ആ ഒന്നുകൊണ്ട് അവർ വിറ്റുകളഞ്ഞു. അംഫുസഹും, അവരുടെ നഫ്സിനെ, സ്വന്തത്തെ. അവ തങ്ങളുടെ ഇഹത്തിലെയും പരത്തിലെയും ശാന്തിയെ, സമാധാനത്തെ, മോക്ഷത്തെ അവർ കൈമാറ്റം ചെയ്തു. എന്നതിന് പകരം അവർ ദുന്യവിയായ താല്പര്യങ്ങൾ സ്വീകരിച്ചു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇഷ്തറ എന്നുള്ള പദം ഷറ, ഇഷ്തറ എന്നുള്ളത് ഷറ എന്നുള്ള വാക്കുന്നുണ്ടായതാണ്. ഷറ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വിറ്റു എന്നും, ഇഷ്തറ എന്ന് പറഞ്ഞാൽ വാങ്ങി എന്നാണ് അർത്ഥം. പക്ഷെ ഒരു സാധനം വാങ്ങുമ്പോൾ മറ്റൊരു സാധനം കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ ഒരു സാധനം കൊടുക്കുമ്പോൾ വേറൊരു സാധനം കണ്ട് കിട്ടണമല്ലോ. ഇവിടെ അവർ കൊടുത്തത് അവരുടെ ജീവിത മോക്ഷത്തെയാണ്. അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് ഇഹ പര സൗഭാഗ്യം, സമാധാനം, അത് കിട്ടേണ്ടതിന് പകരം അവർ അതിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഭൗതികമായ നേട്ടങ്ങൾ, അത് അധികാരമാകാം, പണമാകാം, സ്വേച്ഛയാവാം, ഇഷ്ടം പോലെ തന്നെ ഇഷ്ടപ്രകാരമുള്ള ജീവിതമാകാം, അതൊക്കെയാണ് അവർ വാങ്ങിയത് എന്നാണ്. ബിഇസമഷ്തറൂ ബിഹി അംഫുസഹും, അവരുടെ നഫ്സുകളെ വിറ്റുകൊണ്ട് അവർ വാങ്ങിയത് എത്ര ചീത്ത എന്നും, അവരുടെ നഫ്സുകളെ അവർ വിറ്റുകളഞ്ഞത് എത്ര ചീത്തയായ കാര്യമായി പോയി എന്നുമാണ്. അവരുടെ നഫ്സുകളെ എന്ന് പറഞ്ഞാൽ സ്വയം അവരുടെ ആത്മാവുകളെ, അല്ലെങ്കിൽ അവരെ തന്നെ, അവരുടെ ശരീരങ്ങളെയും, അതിൻ്റെയൊക്കെ വിജയത്തെയും, സമാധാനത്തെയും, ശാന്തിയെയും, മോക്ഷത്തെയും, സ്വർഗത്തെയുമാണ് അവർ നഷ്ടപ്പെടുത്തിയത്. എന്നിട്ട് അവർ വാങ്ങിയതോ ദുനിയായ സൗകര്യങ്ങൾ, സ്വേച്ഛപ്രകാരം ജീവിക്കുക, ആരുടെയും ഒരു നിർദ്ദേശമില്ലാതെ സർവതന്ത്ര സ്വതന്ത്രമായിട്ട് എങ്ങനെയും ജീവിക്കുക, തങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ ആരാധനാമൂർത്തികളാക്കി സ്വീകരിക്കുക, അള്ളാഹുവിൻ്റെ ഒരു നിയമം ബാധകമല്ല എന്നുള്ള വിധത്തിലേക്കാണ് അവർ കാര്യങ്ങൾ കൊണ്ടുപോയത്. അത് എത്ര ചീത്തയായ കാര്യമായി പോയി. യകുഫുറു ബിമാ അൻസലല്ലാഹ്, അള്ളാഹു അവർക്ക് ഇറക്കിയതിനെ നിഷേധിക്കുന്നതില്ല. അള്ളാഹു ഇറക്കിയതിനെ നിഷേധിക്കുക. ബഗയൻ, അത് അവരുടെ ധിക്കാരമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ പകയായിരുന്നു, വിദ്വേഷമായിരുന്നു. എന്തിനാണ് ആ വിദ്വേഷമുണ്ടായത്? യുനസ്സിൽ അള്ളാഹു മീൻ ഫലി, അള്ളാഹു തൻ്റെ ഔദാര്യത്തിൽ നിന്ന് ഇറക്കുന്നു എന്നതിനാൽ. എന്താ അള്ളാഹു തൻ്റെ? അലാമയ്യഷാഉ, താൻ ഉദ്ദേശിക്കുന്നവർക്ക്. മിൻ ഇബാദിഹി, തൻ്റെ അടിമകളിൽ നിന്നും. അപ്പോൾ അവർക്ക് അന്ത്യപ്രവാചകൻ, അവരുടെ പരമ്പരയിൽ, അഥവാ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമയുടെ പരമ്പരയിൽ ആയില്ല എന്നുള്ളത് കൊണ്ട് കഴിഞ്ഞ സൂക്തത്തിൽ പരാമർശിച്ച ആ പ്രവാചകനെ സംബന്ധിച്ച അവരുടെ വാദങ്ങളൊക്കെ അവർ തള്ളിക്കളഞ്ഞു, അവരെന്നെ നിഷേധിച്ചു. ഇതിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മായിൽ നബി അലൈഹി സ്വലാമയുടെ പാരമ്പര്യത്തിലാണ് പറഞ്ഞത് ഉള്ളത്. അപ്പോൾ ഇസ്മായിലി പാരമ്പര്യത്തിൽ ഒരു പ്രവാചകൻ നിയോഗിക്കപ്പെട്ടാൽ അത് ഞങ്ങൾക്ക് അംഗീകരിക്കുക സാധ്യമല്ല. അത് അവരുടെ ദേശീയമായ, വംശീയമായ ഒരു
വികാരമാണ്. അപ്പൊ അതിലൂടെ ഉണ്ടായ ഒരു മറ്റുള്ളവരുള്ള ഒരു വിരോധം, ഒരു വെറുപ്പ്, ഒരു അസൂയ, ഒരു കുനിഷ്ട്, ഒരു ധിക്കാരം, അതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ബഗയൻ അന്യുനസ്സിൽ അല്ലാഹു മിൻ ഫളിഹി അലാ മൻ യശാഉ മിൻ ഇബാദി, അള്ളാഹു തൻ്റെ ഔദാര്യത്തിൽ നിന്ന് അവൻ ഇച്ഛിക്കുന്നവർക്ക് നൽകുന്നു, വേദം നൽകുന്നു എന്നുള്ളത് കൊണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധാരാളക്കണക്കിന് പ്രവാചകന്മാർ ആകുന്നതായിട്ടുണ്ട്. അതൊക്കെ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിയുടെ പരമ്പരയിൽ, അല്ലെങ്കിൽ ഇസ്രായേൽ നബി അലൈഹിസ്സലാമിയുടെ, ഇസ്രായേൽ എന്ന് പറയുന്നത് തന്നെയാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. അപ്പോൾ ഒരു ഒരു നിലപാട് അവരുടേത് എന്താന്ന് വെച്ചാൽ, അവരുടെ പരമ്പരയിലല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നുള്ളതിനാൽ അവർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അലൈഹിസല്ലമയോട് വല്ലാത്തൊരു വെറുപ്പ്, അദ്ദേഹം ഓതിക്കേൾപ്പിക്കുന്ന ഖുർആനിനോടുള്ള ഒരു വിരോധം, ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. എന്നാൽ അവരുടെ വേദപ്രകാരം, തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെയുള്ള പരാമർശപ്രകാരം, അദ്ദേഹം അവർ ഈ ഖുർആനിനെയും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അംഗീകരിക്കേണ്ടതുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ ഔദാര്യം എന്ന് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു പ്രവാചകത്വം നൽകുക എന്നുള്ളതാണ്. സൂറത്ത് ജുമായിൽ വരുന്നുണ്ടല്ലോ, ഹുവല്ലദീ ബഅഥ ഫിൽ ഉമ്മീയീന റസൂല മിൻഹും ദാലിക ഫളുല്ലാ ദാലിക ഫളുല്ലാഹി യൂതീഹി മൻ യശാ വല്ലാഹു ദുൽ ഫളിൽ അലീം. സൂറത്തുൽ ജുമായിലെ നാലാമത്തെ ആയത്തിൽ ദാലിക ഫളുല്ലാഹി യൂതീഹി മൻ യശാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള പരാമർശമാണ്. അള്ളാഹുവിൻ്റെ ഔദാര്യമാണത്. അപ്പൊ അള്ളാഹുവിന്റെ ഔദാര്യം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു എന്നതിൽ പകപുണ്ട്, വെറുപ്പ് കാണിച്ചുകൊണ്ട് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചു, ഖുർആനിനെ നിഷേധിച്ചു. അതിലൂടെ അവർ സ്വയം നാശത്തിൽ, നഷ്ടത്തിൽ അകപ്പെടുകയാണ് ഉണ്ടായത് എന്നാണ്. ബിഇസമഷ്തറു ബിഹി അൻഫുസഹും, അവർ അവരെ തന്നെ വിറ്റുകളഞ്ഞത് എത്ര ചീത്തയായ കാര്യത്തിന് വേണ്ടി. ഐ യക്ഫുറു ബിമാ അൻസലല്ലാഹു, അല്ലാഹു ഇറക്കിയതിനെ നിഷേധിക്കുകയാൽ. ബഗയൻ, അവരുടെ വിദ്വേഷം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പക കൊണ്ട്, അവരുടെ കുനുഷ്ട് കൊണ്ട്. അൻ യുനസ്സിൽ അല്ലാഹു മിൻ ഫളിഹി, അല്ലാഹു തൻ്റെ ഔദാര്യത്തിൽ നിന്ന് ഇറക്കുന്നതിൽ. അലാ മൻ യശാഉ ശാഅന ഉദ്ദേശിച്ചു, ഇൻഷാ മാ ശാഅ എന്നൊക്കെ നമ്മൾ പറയുന്നില്ല, അതന്നെ ആ വാക്ക് തന്നെ. അലാ മൻ യശാഉ മിൻ ഇബാദി, തൻ്റെ അടിമകളിൽ നിന്ന്. അബുദ് എന്നുള്ളതിൻ്റെ ബഹുജനമാണ് ഇബാദ്, അടിമകൾ. തൻ്റെ അടിമകളിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ വേദം നൽകുന്നു, അല്ലെങ്കിൽ പ്രവാചകത്വം, നുബുവത്ത് നൽകുന്നു എന്നുള്ളതിൽ പക പൂണ്ട് അള്ളാഹു അവതരിപ്പിച്ചതിനെ നിഷേധിക്കുകയാൽ അവർ തങ്ങൾക്ക് നഷ്ടം വരുത്തി വെച്ചു, നാശം വരുത്തി വെച്ചു. ഫബഊ, ആ നിലപാട് സ്വീകരിച്ചത് കൊണ്ട് അവർ മടങ്ങേണ്ടി വന്നു. ബി ഗളബിൻ അലാ ഗളബിൻ, അള്ളാഹുവിൻ്റെ കോപത്തിനു മേൽ കോപം. നമ്മൾ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ ഗൈറിൽ മഗ്ദൂബി അലൈഹിം, ഇങ്ങനെ കോപിക്കപ്പെട്ടവരുടെ മാർഗത്തിലല്ല ഞങ്ങളെ നീ നയിക്കേണ്ടത് എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നല്ലോ. അതാണ് ഇവിടെ ഗളബ്, അവർക്ക്, ജൂതന്മാർക്ക് അള്ളാഹുവിൻ്റെ ശാപവും അള്ളാഹുവിൻ്റെ കോപ്പവും. കഴിഞ്ഞ സൂക്തത്തിൽ ഫലഅനത്തുല്ലാഹി അലൽ കാഫിരീൻ, അങ്ങനെ നിഷേധം കൈക്കൊണ്ട, അർത്ഥത്തിൽ അവർ നിഷേധിക്കുകയാണ് പ്രവാചകനെ, പ്രവാചകനെ നിഷേധിച്ചാലും അവൻ കാഫിറാണ്. അപ്പോൾ ഫഖബഉ ബി ഗളബിൻ അല ഗളബിൻ വലിൽ കാഫിരീൻ അദാബും മുഹീൻ, കാഫിറുകൾക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ടായിരിക്കും. അവർക്ക് കോപത്തിന് മേൽ കോപം. അതിനുള്ളൊരു കാരണം, ഒന്ന്, തൗറാത്തിലൂടെ അള്ളാഹു തആല അവരോട് കൽപ്പിച്ചിരുന്നതിനെ അവരോട് വാങ്ങിയിരുന്ന പ്രതിജ്ഞകളെ ലംഘിച്ചതിൻ്റെ പേരിലാണ് കോപം. പിന്നെ മറ്റൊന്ന്, തൗറാത്തിലൂടെ അല്ലെങ്കിൽ ഇഞ്ചീലിലൂടെ ഒക്കെ പ്രവചിക്കപ്പെട്ട പ്രവാചകനെ, ആ പ്രവാചകനിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന വേദത്തെ, ഖുർആനിനെ നിഷേധിച്ചതിൻ്റെ പേരിലും അവർക്ക് ശാപമുണ്ടാകും, അവർക്ക് കോപമുണ്ടാകും. അപ്പോൾ യഥാർത്ഥത്തിൽ അവർ ഈ പ്രവാചകനിലൂടെ, ഖുർആനിലൂടെ ചുറ്റുപാടുമുള്ളവരെ മുഴുവനും, പരിസര രാജ്യങ്ങളെയൊക്കെയും, പരിസര പ്രദേശങ്ങളെയൊക്കെയും കീഴടക്കുകയും ഞങ്ങൾ എന്നിട്ട് നേതാക്കളും ജേതാക്കളുമായി മാറുമെന്നുമൊക്കെ വീമ്പിളക്കിയിരുന്ന ഒരു നിലപാട് ഒരു കാലത്ത് അവർക്കുണ്ടായിരുന്നു. ആ പ്രവാചകനെ, ആ പ്രവാചകനിലൂടെ പ്രത്യക്ഷപ്പെട്ട അല്ലെങ്കിൽ അള്ളാഹു തആല അവതരിപ്പിച്ച വേദത്തെ നിഷേധിക്കുക കൊണ്ട് അവർ അള്ളാഹുവിൻ്റെ ശാപത്തിനർഹരായി. അവസാനം ദുനിയാവിൽ തന്നെ അവർക്ക് വലിയ നഷ്ടം. മദീന പരിസരത്ത് നിന്ന് പോലും അവർ നാട് കടത്തപ്പെട്ടു, അന്യനാടുകളിൽ അഭയാർത്ഥികളായി കഴിയേണ്ടി വന്നു. അവർ പാർപ്പിടങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടു. അവർക്ക് അഭയമില്ലാതെയായി മദീനയിൽ, കാരണം അത്രയും വലിയ പ്രവാചക നിന്ദയും അതുപോലെ തന്നെ രാജ്യവിരുദ്ധമായ നിലപാടുകളുമാണ് അവർ സ്വീകരിച്ചത്. പ്രവാചകൻ്റെ നേതൃത്വത്തിൽ ശാന്തിയിലും സമാധാനത്തിലും വളർന്ന് വികസിച്ച് വന്നുകൊണ്ടിരുന്ന മദീനയെ അവർ തകർക്കാൻ,
രാജ്യദ്രോഹപരമായ ഒരുപാട് നിലപാടുകൾ അവർ സ്വീകരിച്ചു. ആ രാജ്യത്തിൻ്റെ തലവൻ ആയി, ആ രാഷ്ട്രത്തിൻ്റെ തലവനായി വരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രാഷ്ട്രത്തലവനെ കൊല്ലാനുള്ള ശ്രമം അവർ നിരന്തരമായി നടത്തിയിരുന്നു. അതിൻ്റെ അനന്തരഫലമായി ഇഹലോകത്ത് പോലും അവർ ഏറെ ശപിക്കപ്പെട്ടു. ഇന്നും യഥാർത്ഥത്തിൽ ലോകം അംഗീകരിക്കുന്ന ഒരു രാജ്യമായി അവർക്ക് വളരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരവസ്ഥയാണ്. ഇന്നും എന്നും അവർക്ക് മരണഭയത്തിലും ആക്രമണ ഭീതിയിലും കഴിഞ്ഞുകൂടേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഉള്ളത് എന്ന കാര്യവും നമുക്കറിയാം. അപ്പോൾ അത് അവർക്ക് ദുനിയാവിൽ ശിക്ഷയുണ്ട്, ഇനി പരലോകത്ത് അദാബും മുഹീൻ ഹീനമായ നിന്ദ്യമായ ശിക്ഷ. ഒരുപക്ഷെ നമ്മുടെയൊക്കെ സങ്കല്പത്തിനപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഏറ്റവും നിന്ദ്യമായ ശിക്ഷയാണ് അവർക്ക് നേരിടേണ്ടി വരിക എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. പരലോകത്ത് അവർക്ക് എന്തായിരുന്നാലും കടുത്ത ശിക്ഷയുണ്ടാകും. ഇതാണ് ഈ സൂക്തത്തിൻ്റെ പരാമർശം. ഞാൻ ഒരിക്കൽ കൂടെ വാക്കർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ബിഇസമഷ്തറൌ ബിഹി അംഫുസഹും, അവർ അവരുടെ നഫ്സുകളെ വിറ്റത് എത്ര മോശമായ കാര്യത്തിനാണ്, അല്ലെങ്കിൽ വിറ്റ് കളഞ്ഞുകൊണ്ട് അവർ വാങ്ങിയത് എത്ര ചീത്തയായ കാര്യമാണ്. വിറ്റു എന്ന് പറയുമ്പോൾ സ്വന്തത്തെ നഷ്ടപ്പെടുത്തി, വാങ്ങി എന്ന് പറയുമ്പോൾ അവരുടെ തന്നിഷ്ടപ്രകാരമുള്ള ജീവിതം അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യ രീതിയിലുള്ള ജീവിതം, അതാണ് അവർ സ്വീകരിച്ചത്. അയ്യക്കുഫുറു, എന്തുകൊണ്ട് അയ്യക്കുഫുറു ബിമ അൻസൽ അല്ലാഹു, അല്ലാഹു ഇറക്കിയതിനെ നിഷേധിക്കുകയാണ്. ബഗയൻ, അവരുടെ ധിക്കാരത്താൽ. അൻ യുനസ്സിൽ അള്ളാഹു മിൻ ഫളലിഹി, അള്ളാഹു തൻ്റെ ഔദാര്യത്തിൽ നിന്ന് അവതരിപ്പിക്കുന്നു എന്നതിൽ. അലാ മൻ യശാഉ മിൻ ഇബാദിഹി, തൻ്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ. ഫബാഉ ഫ, അപ്പോൾ അല്ലെങ്കിൽ എന്നിട്ട്, ബാഉ അവർ മടങ്ങി. ബി ഗളബിൻ അലാ ഗളബിൻ, കോപത്തിന് മേൽ കോപവുമായി. വലിൽ കാഫിദീന, നിഷേധികൾക്കുണ്ടാകും. അദാബു മുഹീൻ, നിന്ദ്യമായ ശിക്ഷ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവിധ ദുന്യവിയായും പാരത്രികമായുള്ള എല്ലാ നിന്ദതകളിലെന്നും ശിക്ഷയിലെന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാഥ, എന്നും നിനക്ക് തൃപ്തിയുള്ള നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഭാഗ്യവാന്മാരെ ഞങ്ങളെല്ലാവരെയും നീ ചേർക്കണേ തമ്പുരാനെ. വിശുദ്ധ ഖുർആനിൻ്റെ എല്ലാ നിയമങ്ങളെയും എല്ലാ നിർദ്ദേശങ്ങളെയും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുഅ്മിനുകളായി ജീവിക്കുകയും മുഅ്മിനുകളായി മരിക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരെ ഞങ്ങളെല്ലാവരെയും നീ പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന ഹുജ്ജത ലനാ ലാ ഹുജ്ജത അലൈന, واجعله شاهدا لنا لا شاهدا علينا يا رب العالمين. اللهم ارحمنا بالقران العظيم, اللهم علمنا ما ينفعنا وانفعنا بما علمتنا, ربنا وزدنا علما, والحمد لله رب العالمين.